Hi friends, welcome back to my channel SR Families Food Corner. इन्हें यान वन्ने चिल्ला दोरे माँगा चारण्डे रेसिपी गोंडाने. इतने मुन्ने याने रे माँगा चारण्डे रेसिपी टिटन डायट नोटा. आदो पक्षे नमले साधारण ना माँगा चारे. इतनो अरने याने रे स्पेशल अच्छा राने. दिने एन्ना माँगा चारु नानु बारे इन्दे. इत कंप्लीट नमले नल्ले नेला न तैयार करन्दे. मच्चे इतनो अरने नमले सुर्केले तैयार करन्दे. आदो पोतने तड़पिचारे वेलतलन तैयार आकुम. ഇതില് വേറെ ഒരു വെള്ളവും ചേരാൻ പാടില്ല. വെറും എണ്ണയിൽ മാത്രമാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ആദ്യം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ഉപ്പൊന്ന് അലിഞ്ഞതിന് ശേഷമാണ് ആ ഒരു വെള്ളത്തിലാണ് തയ്യാറാക്കുന്നത്. ആ ഒരു വെള്ളം അല്ലാതെ വേറൊരു വെള്ളവും ഈ അച്ചാറിലേക്ക് നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ഈ ഒരു മാങ്ങാക്കാലത്ത് നമ്മൾ കയ്യിൽ പച്ചമാങ്ങൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി വെച്ചിരുന്നാൽ അടുത്ത മാങ്ങാക്കാലം വരെ നമുക്കതൊരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നനവുള്ളതൊന്നും ആ ഒരു അച്ചാറിൽ ആവാൻ പാടില്ല. അതന്നെ സ്പൂണ് നമ്മൾ എന്നും എടുക്കണ ആ ഒരു സ്പൂൺ തന്നെ അല്ലാതെ മാറ്റി മാറ്റി സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അത് കേടുവരും. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ 10 മാങ്ങയായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ 10 മാങ്ങ കട്ട് ചെയ്തത് എന്താ, ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തു. അതിനുശേഷം ഞാനൊരു രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാ. കല്ലുപ്പിട്ടതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനുശേഷം വെള്ളത്തിൽ സോറി ആ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളമായി. നന്നായിട്ട് വെള്ളമായതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു മാങ്ങയിലുള്ള വെള്ളം ഉപ്പ് അലിഞ്ഞിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. പിന്നെ വേണ്ടത് ചില്ലി പൗഡർ. പിന്നെ കടുക് വേണം. പിന്നെന്താ, കരിഞ്ചീരകം വേണം. കരിഞ്ചീരകം ഇല്ലേ, നമ്മൾ ഈ ഒരു കാലത്ത് ഈ ഒരു കൊറോണ കാലത്ത് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ടല്ലോ കരിഞ്ചീരകം. ആ ഒരു കരിഞ്ചീരകമാണിത്. ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് അയമോദകമാണ്. അത് അയമോദകം നമുക്കൊരു വയറുവേദനയൊക്കെ വരുന്ന സമയത്ത് തിളപ്പിച്ച് കുടിക്കുന്ന ഒരു ഔഷധം തന്നെയാണ്. അപ്പോൾ ഇതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണിത്. പിന്നെ കടുക് പച്ചയ്ക്ക് പൊടിച്ചതാണ് കേട്ടോ. കടുക് വറുക്കാതെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ആ ഒരു ഉപ്പ് അരിഞ്ഞിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ മാങ്ങയിലുണ്ടായിരുന്നത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബൗൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉണങ്ങിയ തുണിയോടൊക്കെ തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല. അപ്പോൾ ഇതിലേക്ക് വീണിട്ടുള്ള മാങ്ങ മുഴുവനും ഞാൻ കോരി വെച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടിയും ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഒരു മാങ്ങയുടെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. നമ്മളെടുക്കുന്ന മാങ്ങയുടെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാനൊരു 10 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പൊടികളാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് എടുക്കുക. പിന്നൊരു കണക്ക് പറയലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ, മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാവണം. ദാ ഈ ഒരു പരുവത്തിലാവണം. ഇനി നമ്മളിതിലേക്ക് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അയമോദകമാണ്. അയമോദകവും കരിഞ്ചീരകമൊക്കെ ഈ ഒരു അച്ചാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. ഇനി അയമോദകം ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാതും എടുത്തത് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാതും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ്. അപ്പോൾ കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. കരിഞ്ചീരകമൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. കരിഞ്ചീരകം അയമോദകം ഒക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഉലുവ ചൂടാക്കിയിട്ട് പൊടിച്ചു എടുത്തിട്ടുണ്ട്. കടുക് ചൂടാക്കാതെ പച്ചയ്ക്കും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി കൂടി ചേർത്തിട്ട് ഇനിയും മിക്സ് ചെയ്യണം.
निक्सु ई समय यानिदे उलु पड़ी चेरतीट अब वीडियो मिस्सपोई उलु वरत पड़ी या काो अब या मतलब साधन चेक समय चेर्ती वीडियो मिस्सो का पील या चील और अूर नल चूड़ा वेट इन एण नाइट चूड़ी वर समय नमक वेत चेत चेट करीवेपिल नमुक इं ना तैयार आ मिक्स मुलग पड़ी अगले पड़ी कूड़े चेर्ति आ मिक्स अब चेत ई तलचिण एण चेत നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ദാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് തോന്നും അല്ലേ. നല്ല ടേസ്റ്റിയാണ് ട്ടാ, നല്ല ടേസ്റ്റി. ഇതിപ്പോൾ അച്ചാർ ഫുൾ ആയിട്ടില്ല, ഇതിപ്പോൾ അതിൻ്റെ ഒരു മസാല. പക്ഷെ ഈ ഒരു മസാല നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ നല്ല ടേസ്റ്റിയാണ്. കാരണം ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചെല്ലുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി അച്ചാർ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കാം. പക്ഷേ ഇതിലേക്കാളും ഒരുപാട് വെളുത്തുള്ളി വേണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ദാ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ നമ്മൾ ചൂടാക്കുന്നില്ല, മാങ്ങ ഈ ഒരു ഉപ്പിൽ ഇട്ടിട്ട് അലിഞ്ഞിട്ടുള്ള ആ ഒരു രൂപത്തിൽ മാത്രമാണ്. ഇതിലേക്ക് വേണ്ട മസാല മാത്രമേ നമ്മൾ ചൂടാക്കുന്നുള്ളൂ. അപ്പോൾ മുഴുവനായിട്ടും ആ മിക്സ് ഈ അച്ചാറിലേക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്പെഷ്യൽ എണ്ണമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെന്താ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുകയും വേണം. എന്നാലേ ഞാൻ അടുത്തിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.